നമസ്കാരം. സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുടെ സേവനം സർക്കാർ അവസാനിപ്പിച്ചു. മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ എന്നിവരുടെ സേവനങ്ങളാണ് അവസാനിപ്പിച്ചത്. സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ജോൺ ബ്രിട്ടാസിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലും രമൺ ശ്രീവാസ്തവയെ ചീഫ് സെക്രട്ടറി റാങ്കിലുമായിരുന്നു നിയമിച്ചിരുന്നത്. അടുത്ത മാസം മുതൽ ഇവരുടെ സേവനങ്ങൾ ഉണ്ടാകില്ല. താമരശ്ശേരി ചുരത്തിൽ ഒരു മാസത്തെ ഗതാഗത നിയന്ത്രണം. താമരശ്ശേരി ചുരം റോഡ് ശക്തിപ്പെടുത്തൽ പണികളുടെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ മാർച്ച് 15 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. രാവിലെ 5 മുതൽ രാത്രി 10 വരെ എല്ലാവിധ ചരക്കു വാഹനങ്ങളും അടിവാരം മുതൽ ലക്കിടി വരെ പൂർണ്ണമായും നിരോധിച്ചു. ഒരു മാസക്കാലത്ത് യാത്രാക്ലേശം പരിഹരിക്കാൻ അടിവാരം മുതൽ ലക്കിടി വരെ KSRTC മിനി ബസുകൾ ഓടും. KV തോമസ് KPCC വർക്കിംഗ് പ്രസിഡന്റ് ആകും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇതു സംബന്ധിച്ച ശുപാർശ അംഗീകരിച്ചു. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചു. തനിക്ക് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും അറിയിപ്പ് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും KV തോമസ് പറഞ്ഞു. കൊല്ലം ചാത്തന്നൂരിൽ പിതാവും സഹോദരന്റെ സുഹൃത്തും ചേർന്ന 15-കാരിയെ പീഡിപ്പിച്ചു. പെൺകുട്ടി നിലവിൽ 3 മാസം ഗർഭിണിയാണ്. സഹോദരന്റെ സുഹൃത്തായ നൌഷാദാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. തുടർന്ന് പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് പിതാവ് പീഡിപ്പിച്ച വിവരം പുറത്തായത്. കഴിഞ്ഞ വർഷം നവംബർ മുതൽ പിതാവ് പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി മൊഴി നൽകി. സംഭവത്തിൽ പിതാവായ 45-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സോളാർ തട്ടിപ്പിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത കേസ് വിധി പറയാൻ ഈ മാസം 25-ലേക്ക് മാറ്റി. സരിതയും ബിജു രാധാകൃഷ്ണനും സോളാർ പാനൽ സ്ഥാപിക്കാൻ കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് 42,70,000 രൂപ വാങ്ങി വഞ്ചിച്ചെന്നതായിരുന്നു കേസ്. ഇരുവരും കോടതിയിൽ ഹാജരായില്ല. ഇരുവർക്കുമെതിരെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. 25-ന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ചികിത്സ മൂലമാണ് ഹാജരാകാഞ്ഞതെന്ന് പ്രതികൾ അറിയിച്ചു. അഭയാക്കേസിൽ തങ്ങൾ നിരപരാധികളാണെന്നും ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും. CBI കോടതി ഉത്തരവിനെതിരായ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. കേസിന്റെ വിചാരണ അടക്കമുള്ള നടപടികൾ നീതിപൂർവമായിരുന്നില്ല എന്നാണ് അപ്പീലിൽ ഉള്ളത്. ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട CBIക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മമതാ ബാനർജിക്കെതിരെ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രിയുടെ വികസന മാതൃകയും മമതയുടെ നശീകരണ മാതൃകയും തമ്മിലുള്ള മത്സരമായിരിക്കും വരുന്ന ബംഗാൾ തിരഞ്ഞെടുപ്പ്. ജയ് ശ്രീറാം വിളി കേട്ടാൽ മമതയ്ക്ക് ദേഷ്യമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അവർ അത് ചൊല്ലാൻ തുടങ്ങും. ജയ് ശ്രീറാം ഇന്ത്യയിൽ മുഴക്കിയില്ലെങ്കിൽ പിന്നീട് പാകിസ്ഥാനിൽ മുഴക്കുമോ എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാനില്ലെന്ന് JDS നേതാവ് HD ദേവഗൌഡ. ബെൽഗം ലോക്സഭാ മണ്ഡലത്തിലും ബസവ കല്യാൺ, സിന്ദഗി, മസ്കി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല. മത്സരിക്കാൻ ആവശ്യമായ പണമില്ല. 2023 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടിയെ സജ്ജമാക്കുമെന്നും ദേവഗൌഡ അറിയിച്ചു. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ പ്രളയരക്ഷാ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു. ഋഷിഗംഗാ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാനിടയായതോടെയാണ് രക്ഷാദൌത്യങ്ങൾ താൽക്കാലികമായി നിർത്തിയത്. തപോവനിലെ ടണലിനുള്ളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. ജലനിരപ്പ് ഉയരുന്ന ഇടങ്ങളിൽ നിന്ന് JCBകളും മറ്റ് ഡ്രില്ലിംഗ് ഉപകരണങ്ങളും താൽക്കാലികമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നദിയിൽ അപകടകരമായ രീതിയിൽ ഒഴുക്ക് രൂപപ്പെട്ടിട്ടില്ല. ലഹരിമരുന്ന് ഉപയോഗത്തിന്റെ ദോഷഫലങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സ്വമേധയായി ഇടപെട്ട പോലീസിന് നിർദ്ദേശം നൽകി. ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം ചെറുക്കാൻ ക്യാമ്പസ് പോലീസ് യൂണിറ്റ് തുടങ്ങണമെന്നാണ് പ്രധാന നിർദ്ദേശം. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റാൻസസ് ആക്ട് ക്യാമ്പസുകളിൽ നടപ്പാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.